ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പട്ടുപാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിന് വേണ്ടി ഒരു പട്ടുസാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കാവശ്യമായിട്ടുള്ള അളവുകൾ, സ്കേർട്ടിന് വേണ്ട നീളവും വേസ്റ്റ് റൗണ്ടും മാത്രം മതിയാകും ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ സ്കേർട്ട് ഒരു 7 വയസ്സുള്ള മോൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനെടുത്ത ലെങ്ത്ത് 28 ഇഞ്ചും വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചുമാണ്. അപ്പോൾ അതിന് വേണ്ട വേസ്റ്റ് ബാൻഡ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചാണ്. അതിലൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 23 ഇഞ്ച് വീതിയും ബാൻഡിൻ്റെ നീളം വന്നിട്ട് 2 ഇഞ്ച് നീളവും. അപ്പോൾ 2 ഇഞ്ച് നീളത്തിൽ കൂടി അതിൻ്റെ ഇരട്ടി എടുത്ത് 1 ഇഞ്ച് കൂടി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടലി ബാൻഡിൻ്റെ നീളം വന്നിട്ട് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാൻഡിന് വേണ്ടി ഞാനിവിടെ സാരിയുടെ അടിവശത്തുള്ള ബോർഡർ ആണ് എടുത്തത്. ബോർഡർ വരുമ്പോൾ നമ്മുടെ പട്ടുപാവാടയുടെ മുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നന്നായിട്ട് നല്ല ബലത്തിൽ ബാൻഡിനെ കിട്ടും. ഇനി സ്കേർട്ടിൻ്റെ ഇറക്കം എത്രയാണ് നമുക്ക് വേണ്ടത്, അതിൽ നിന്നും വേസ്റ്റ് ബാൻഡിൻ്റെ ഇറക്കത്തിനെ മൈനസ് ചെയ്ത് ബാക്കിയുള്ള ഇറക്കത്തിലേക്ക് നമുക്ക് വേണ്ട തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാനായിട്ട്. എനിക്കിവിടെ വേണ്ട ഇറക്കം 28 ഇഞ്ചാണ്. അതിൽ നിന്നും ബാൻഡിൻ്റെ ഇറക്കമായ 2 ഇഞ്ച് മൈനസ് ചെയ്ത് 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്യും. അപ്പോൾ 26.5 ആണ് സ്കേർട്ടിനും ടോട്ടലായിട്ട് ഇറക്കം എടുത്തിട്ടുള്ളത്. ഇനി അതിനെ നന്നായി ഒരേ അളവിലുള്ള പ്ലേറ്റുകൾ ഇട്ട് ബാൻഡിൻ്റെ വീതിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. സ്കേർട്ടിൻ്റെ അടിവശം ബോർഡർ വന്നതുകൊണ്ട് നമുക്കവിടെ കൂടുതലായിട്ട് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇറക്കത്തിന്. അപ്പോൾ പ്ലീറ്റുകൾ ഇടുന്ന ടൈമിൽ നമുക്കതിൻ്റെ 2 സൈഡിലുമുള്ള സ്കേർട്ടിൻ്റെ 2 സൈഡിലും ഒന്ന് ചീത്ത വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ബാൻഡിനെ വെച്ചിട്ട് കൊടുക്കാം. ബാൻഡിനെ വെക്കുന്ന സമയം സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം, ചീത്ത വശത്താണ് ബാൻഡിനെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ട് കൊടുക്കണം. സ്കേർട്ടിൽ നിന്നും ബാൻഡിനെ 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാൻഡിനെ സ്കേർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ ചീത്ത വശത്താണ് ബാൻഡിനെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ആ അരിക് വശങ്ങൾ 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ടുള്ള അരിക് വശങ്ങൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടി ബാൻഡിനെ നല്ല വശവും നല്ല വശവും ഒന്ന് ഉള്ളിലേക്കാക്കി മടക്കി വെച്ചിട്ട് ബാൻഡിൻ്റെ അരിക് വശം ഒന്ന് 2 സൈഡിലെയും വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതുപോലെ 2 അരികുവശങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിനെ ക്ലോസ് ചെയ്താൽ മാത്രം മതിയാകും. അതിന് വേണ്ടി സ്കേർട്ടിൻ്റെ തയ്യൽ തുമ്പുകളെല്ലാം ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ആക്കി
നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. നല്ല വശത്താണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ തയ്യത്തുമ്പുകളെല്ലാം ബാൻഡിൻ്റെ ഉള്ളിലാക്കി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ കുട്ടികൾക്ക് നമുക്ക് ഇലാസ്റ്റിക് വേണമെങ്കിൽ വെച്ചിട്ട് കൊടുക്കാം, പക്ഷേ പട്ടുപാവാടയുടെ ഭംഗി കിട്ടണമെങ്കിൽ ഉക്ക് ആണ് വെക്കുന്നത് നല്ലത്. ഇനി ഉക്ക് ഇടാൻ വേണ്ടി നമുക്കതിന് വേണ്ട ബുക്കിൾ റെഡിയാക്കണം. അതിനുവേണ്ടി നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ നീളം നമുക്ക് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിലൂടെ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 3 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസിനെ നമുക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ അരികു വശങ്ങൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ബാൻഡിൻ്റെ അതേ അളവിൽ വേണം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അരികു വശങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അരികു വശങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ 2 അറ്റവും മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ബുക്കിളിന് നമുക്ക് വേണ്ട എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയറാക്കി ഇട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 സൈഡിലെയും വശങ്ങൾ ഉള്ളിലാക്കിയിട്ട് വേണം ലെയറുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ബുക്കിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ സ്കേർട്ടിലേക്ക്, സ്കേർട്ടിൻ്റെ ബാൻഡിൽ നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിലുള്ള ബാൻഡിൽ വേണം, സൈഡിൽ വേണം അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാൻ. ഇനി അതിലെ സെൻറ്ററിൽ വെച്ചിട്ട് ഫസ്റ്റിൽ അടിച്ചെടുക്കാം. ശേഷം 3 സൈഡിലും, ബുക്കിളിൻ്റെ 3 സൈഡിലും അടിച്ചിട്ടെടുക്കാം. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പട്ടുപാവാടയുടെ സൈഡ് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടുപാവാട റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഹുക്ക് വച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.